നമ്മള് ഒട്ടകത്തിന്റെ പുറത്ത് കേറിയുണ്ട്. എല്ലാരും വിചാരിക്കും അവള് ചെറിയ കുട്ടീനെ, അവള് 45 വയസ്സ് കിളവിയായി. ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ഇവിടെ ഉള്ളത് വെച്ചാല് സൂക്കിലാണ്. സൂക്ക് മീൻസ് നമ്മുടെ നാട്ടില് മറ്റേ കോഴിക്കോട് മിഠായി തെരുവ്, അതേപോലെ തിരൂര്, അങ്ങനെയുള്ള മാർക്കറ്റ് പോലല്ലേ ചീപ്പ് റേറ്റിന് സാധനങ്ങൾ കിട്ടുക. അതേപോലെ നമ്മളെ ഖത്തറിലുള്ള ഒരു പ്ലേസ് ആണ് ഈ സൂക്ക് പറഞ്ഞത്. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് എല്ലാ ഐറ്റംസും കിട്ടും നമുക്ക് ഇവിടെ, അതായത് ഫാൻസി ഐറ്റംസ്, ഡ്രസ്സ്, പിന്നെ അതേപോലെ ചെരുപ്പിൻ്റെ ഐറ്റംസ് എല്ലാം ചീപ്പ് റേറ്റിന് കിട്ടും. ഷോപ്പുള്ള ഏരിയ ആണ് നമ്മളെ ഈ സൂക്ക് പറഞ്ഞത്. അപ്പം ഈ കാണുന്നതാണ് നമ്മളെ സൂക്ക്. ഇത് ഇതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇത് ഇതേപോലെ ഫുൾ റൗണ്ടിങ് ആയിട്ട് ഈ കണ്ട ഒക്കെ ഇതിൽ പെട്ട പ്ലേസാണ് ഈ കാണുന്നത്. പ്ലേസ് ഇത് നമ്മൾ വന്നിട്ട് ഇവിടെ കുറേ ടൈം ആയി ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇത് വന്ന ടൈമിൽ ഇത് കണ്ട ഇതേപോലെ ഒട്ടകം, അതേപോലെ കുതിര, അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് 20 riyal കൊടുത്തതിൻ്റെ മേലെ കയറാം, പക്ഷേ ചെറിയ കുട്ടികൾക്കുണ്ടാവുന്ന അവർ പറഞ്ഞത്. പിന്നെ ഗൈസ് ഇവിടെ ഇതേപോലത്തെ ഹോഴ്സ് റൈഡിങ്, അതേപോലെ ക്യാമൽ റൈഡിങ് മാത്രമല്ല ഉള്ളത്, അതേപോലത്തെ ഫേസ് പെയിൻറ്റിങ് അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതേപോലെ ഈ കാണുന്ന എന്തോ പരുന്തോ അങ്ങനെ എന്തോ ഐറ്റമാണ്, ഇതിനെ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാം. അതവിടെ വന്ന ടൈമിൽ ഇങ്ങനെ കണ്ടാ ടൈമിലും ഇതേപോലെ സംഭവം ഒന്നുമില്ല. ബിൽഡിംഗ് പഴയ പോലെയല്ലേ? ബിൽഡിംഗ് പളച്ചതാ. ബിൽഡിംഗ് ഇപ്പൊ ബിൽഡിംഗ് പളച്ചില്ല. ബിൽഡിംഗ് മണ്ണായിട്ട് ഇരിക്കും, വെറും പെട്ടി പെട്ടി കട മതി ഇരിക്കുമല്ലോ ഇവിടെ. താത്തണ്ട് പറഞ്ഞാല് ഇവിടെ നമ്മളെ നാട്ടിലത്തെ പോലെ എപ്പോഴും കല്ല് കല്ലില്ലേ, കല്ലില് അല്ലേ മണ്ണേറ്റല്ലേ, കല്ലും മണ്ണൊക്കെ അത് ഉള്ളിൽ പോയാലും നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് കല്ല് അതേപോലെ മണ്ണൊക്കെ വെച്ചിട്ടുള്ള ബിൽഡിംഗ് ആണ് ഇപ്പോഴും ചെയ്തത്. നമ്മുടെ നാട്ടിലൊക്കെ പൊളിച്ചളിയാണ്, ഇവിടെ അത് അവർ നിലനിർത്തുകയാണ്. അതേപോലെ ഇപ്പൊ ഡോറ് അങ്ങനെയല്ലേ, ഡോറ് അതേപോലെ മരത്തിന്റെ നമ്മുടെ നാട്ടിലത്തെ ഈ ചെറിയ ചെറിയ പൊളി പൊളിയായിട്ടുള്ള ഡോറുകളാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് ഒട്ടതിന്റെ പുറത്ത് കയറി നോക്കി നോക്കാം. അപ്പൊ എല്ലാവർക്കും കയറാൻ പറ്റുന്ന അവർ പറഞ്ഞു. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, നമ്മൾ ട്രൈ ചെയ്യാലോ. അതപ്പോ നിലത്ത് കൂടാനും കുഴപ്പമൊന്നും ഇല്ല, നേരം മരുന്ന് മറ്റേ മണലേക്ക് വീഴുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല, ഒന്നും പറ്റുന്നില്ല. അപ്പൊ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഒട്ടതിന്റെ പുറത്ത് കയറാം. ആദ്യം പോയി ടിക്കറ്റ് എടുക്കണ്ടേ. ഹൈ ഹോർസ് റൈഡിംഗ് നമുക്കിവിടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ കയറ്റി നോക്കി നോക്കാം. ഉള്ളിലോട്ട് കയറി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ നമ്പർ വന്നിട്ട് 43 ആണ്, അപ്പൊ 39 ആയിട്ടുണ്ടെന്നാ പറഞ്ഞത്. പിന്നെ അതേ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പൊ ഗൈസ് ഇവ ഇറങ്ങി കഴിഞ്ഞ അടുത്ത് നമ്മളാണ് കയറാൻ പോണത്. അപ്പൊ ഗൈസ് നമ്മള് ഒട്ടകത്തിന്റെ പുറത്ത് കയറിയുണ്ട്. സംഭവം ഗൈസ് നമ്മൾ ആനപ്പുറത്തൊക്കെ കയറി ഇരിക്കണ പോലത്തെ ഒരു ഫീലാണ്. ചുറ്റൂറും കാണാം നമുക്ക്, സംഭവം ഗൈസായിണ്ട്. സോ ഗൈസ് നമ്മളിതാ ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ കയറി ഇറങ്ങി നമ്മൾ പോവാണ്. സംഭവം നൈസാട്ട്, നമ്മൾ ഈ നാട്ടില് നേരൊക്കെ ആനപ്പുറത്ത് കയറി ഇരിക്കുന്ന ഒരു ഫീലാണ്. സംഭവം എല്ലാവരും ലൈഫിൽ ടൈമിതൊക്കെ ട്രൈ ചെയ്ത് നല്ലതാണ്. കാരണം വെച്ചാൽ ഇവരൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതൊക്കെ. പിന്നെ ഇവിടെ നമ്മൾ കുറേ നാളത്തെ ആഗ്രഹമാണ് നമ്മുടെ ഖത്തർ വന്നിട്ട് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയാൽ വേണ്ടി നമുക്കൊരു മോശമല്ലേ. അപ്പോൾ എന്തായാലും ആ ആഗ്രഹമാണ് സാധിച്ച്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് വെച്ചാൽ ഇവിടെ കോഫി, അതേപോലെ ഗാവ, ശീശ ആകെ കിട്ടുന്ന പ്ലേസാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ അതാ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ടീമിൽ ഇത് കണ്ട ഇവിടെ ഒരു തമ്പിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. ഞാൻ ദൂരം കണ്ടപ്പോൾ അത് വല്ല സ്വർണത്തിൻ്റെ എന്നാണ് വിചാരിച്ചത്. പിന്നെ മനസ്സിലായത് സ്വർണ്ണം എന്നല്ല, പക്ഷേ എന്തോ എന്തിനാണിത് വെച്ചിരിക്കുന്നത് ഒരു പിടുത്തില്ല. എന്തായാലും കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ദൂരം നിന്ന് കാണുമ്പോൾ പെട്ടെന്ന് വിചാരിക്കുക സ്വർണത്തിൻ്റെ എന്നാണ് വിചാരിക്കുക. സ്വർണ്ണം നല്ലതെന്ന് അതിനെ നമ്മൾ മനസ്സിലാവുക. Or you buy this one? Yeah, I buy. I will go up. Bye you, bye, Mansoor. You fly? Yeah, I fly. Come. Come. You and me, come. You know? താത്ത ഡ്രസ്സെടുക്കാണ് ഈ ഷോപ്പിൽ കയറിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കി നോക്കാം. അപ്പൊ ഗൈസ് നമ്മൾ ഷോപ്പിന്റെ ഉള്ളിൽ കയറിയിരിക്കാണ്. താത്ത ഡ്രസ്സൊക്കെ എടുക്കാണ്. എന്താ താത്ത എടുക്കണേ?
ശേല പറഞ്ഞാല് ഷാളല്ലേ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ. അത് കണ്ട കല്ല് അതേപോലെ മണ്ണ് അതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഇപ്പോഴും ഈ ബിൽഡിംഗ് ഒക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇതിന്റെ മേലെ കണ്ട വാർപ്പൊന്നുമല്ല ഇവിടെ ചെയ്തിട്ടുണ്ട്. പനയുടെ ഓലല്ലേ, അത് വെച്ചിട്ടാണ് ഇതൊക്കെ മറച്ചിരിക്കണത്. അതേപോലെ ഇവിടുത്തെ ഡോറൊക്കെ കണ്ട, നമ്മുടെ നാട്ടില് പഴയ കാലത്ത് ആ ഡോറിന്റെ സെറ്റപ്പ് ഒക്കെയാണ് ഇപ്പോഴും കണ്ട. ഇങ്ങനെ അടക്കാൻ പറ്റുന്ന ഓരോ പൊളികളുള്ള ഡോറുകളാണ് ഇപ്പോഴും ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ പോയിരിക്കുന്നത് നമുക്ക് നേരെ കുബൂസ് സ്ഥലമുണ്ട്. ദോശ പോലെ സാധാരണ ഇവിടെ ഇത്ര തിരക്കുന്നുണ്ടാവും. ഇന്ന് എന്താണോ ഭയങ്കര തിരക്ക്, സൗദിയക്കാരങ്ങളിക്കാരങ്ങളെല്ലാം എപ്പോഴും ആൾക്കാർ. അപ്പോൾ സൗദിക്കാരും ദുബായിക്കാരൊക്കെ കൂടുതലാണ്, അതുകൊണ്ടാണ് ഇത്ര തിരക്കല്ലേ. പക്ഷെ നമ്മൾ അന്ന് വന്നിട്ട് ഇത്ര തിരക്കില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഇതല്ല ദോശ. എന്താ വാങ്ങണേ നമുക്ക്? ഓ മഞ്ചി ചിപ്സിന്റെ വാങ്ങല്ലേ. താത്ത വാങ്ങണേ താത്ത പറഞ്ഞോ. നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഇവര് ദോശ പോലെ ഉണ്ടാക്കിട്ട് അതില് ന്യൂട്രല അതേപോലെ ജിബൻ വേണമെങ്കിൽ ജിബൻ, മുട്ട വേണമെങ്കിൽ മുട്ട ഓംലേറ്റ് പോലെ ആക്കിട്ട് അത് തരും. അങ്ങനെ എന്താ വേണ്ടി നമ്മള് പറഞ്ഞ പോലെ തരും. അതേപോലെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ടോ വേണമെങ്കിൽ അതും കൊടുക്കാം. നമ്മള് നമ്മളെന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം അല്ലേ. സംഭവം ഉണ്ടാക്കാൻ രസമുണ്ടല്ലേ. ഒന്നിന് അഞ്ച് റിയാലല്ലേ. പക്ഷെ ഇത്ര ആൾക്കാര് വാങ്ങണേ ഒരു ഒരു എത്ര ഇപ്പൊ ലാഭം ഉണ്ടാവും. ജനങ്ങൾ വാങ്ങാറുണ്ട്, പറ്റി എത്ര ജനങ്ങൾ. ഈ ഇരിക്കണ മൊത്തം അവരന്നെയല്ലേ അതാ മൊത്തം ഉള്ളത്. നമ്മള് ഇത് ഫിലിപ്പീനു ആണല്ലേ, ബംഗ്ലാദേശ് ഈ ഉണ്ടാക്കണവരല്ലേ. അപ്പൊ നമ്മൾ ഒന്നും കിട്ടിയല്ലേ. എല്ലാരും എല്ലാ ആൾക്കാരും ഉണ്ടാക്കാൻ പഠിച്ചിട്ട് ഇവിടെ വന്ന് ഇരിക്കല്ലേ. ഇവിടെ നമ്മക്കുള്ള ന്യൂട്രല സെറ്റായി, ഇനി അടുത്ത ജിബ സെറ്റായി കൊണ്ടിരിക്കുകയാണ്. മറ്റേ ചിപ്സ് പറഞ്ഞ ഏതില ഒമാൻ ജിബ് ഇട്ട് അതിന് മേലെ ഒമാൻ ചിപ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കുള്ള ന്യൂട്രല സെറ്റായി, ഇങ്ങനത്തെ ഒമാൻ ചിപ്സിന്റെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കിട്ടിയിട്ട് നമുക്ക് നേരെ പോയിട്ട് അപ്പുറത്ത് പോയി കഴിക്കാം. അത് എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഒമാൻ ചിപ്സിന്റെ അല്ലേ ഇപ്പൊ താത്ത കഴിക്കണ്. അപ്പൊ ഗൈസ് ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കി നോക്കാം. കുഴപ്പമില്ല, നമ്മുടെ നാട്ടില് ദോശ കഴിക്കില്ലേ അതേപോലത്തെ ഒരു ഫീൽ ഉള്ളൂ. പിന്നെ ചെറിയൊരു ക്രിസ്പി ഉണ്ട്, അതായത് ആ ചിപ്സ് ഇട്ടതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് അത്രേ ഉള്ളൂ. അഞ്ച് രാളുള്ള സാധനം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കഴിച്ചിട്ട് വരാം നമുക്ക്. ഓക്കെ ഫ്ലോർ ലേസ് മായക്കിൽ ലേസ് അക്കിൽ ട്രൈ. എല്ലാരും വിചാരിക്കും അവള് ചെറിയ കുട്ടീനെ, അവള് 45 വയസ്സ് കിളവിയായി. സോ ഗൈസ് നമ്മൾ ഇന്നത്തെ ഇവിടെ എത്ര ഉള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ ഗൈസ് ബൈ ബൈ. ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.